തിരുപ്പിറവി 2009 ഇവിടെ ആരംഭിക്കുകയാണ്. അന്ധകാരത്തിൽ വസിച്ച ജനത്തിന് പ്രകാശം ദർശിക്കുവാൻ ഭൂമിയിൽ ദൈവം അവതരിച്ച തിരുപ്പിറവി. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സ്വർഗീയ ഗാനം ആകാശത്ത് വാനാഖമാർ ആലപിച്ച തിരുപ്പിറവി. മനുഷ്യന് വേണ്ടി ദൈവം ഭൂമിയിൽ അവതരിച്ച തിരുപ്പിറവി. പ്രാർത്ഥനയുടെയും ആനന്ദത്തിൻ്റെയും ക്രിസ്മസ് കാലത്തിന് ശേഷം നമ്മുടെ ദേവാലയ സമൂഹം ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന നമ്മുടെ കൂട്ടായ്മയുടെ ഉത്സവമായ തിരുപ്പിറവി 2009 ഇവിടെ ആരംഭിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടുവന്ന ഈ തിരുപ്പിറവി 1990 ആദ്യമായി നടക്കുമ്പോൾ വളരെ എളിയ നിലയിലായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഒരുപക്ഷെ അറിവില്ലായിരിക്കും. എന്നാൽ അത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഉത്തമ അടയാളമായിട്ട് വളർന്ന് ഇന്ന് ഈ സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. ഇതിൻ്റെ ആരംഭകാലത്തിലെ ചിന്തകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരുന്ന നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കുവാനും വളർത്തുവാനും വേണ്ടി നമ്മുടെ നേതൃത്വത്തിലുള്ള വേദി ഒരുക്കുക, അതോടൊപ്പം തന്നെ ക്രിസ്മസ് വേളയിൽ നാം ഒന്നു ചേർന്ന് ആഘോഷിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ജോൺ വാൻഡർലേ അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിച്ച തിരുപ്പിറവി ഇന്ന് ഈ വേദിയിൽ 20-ാമത് പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുന്നു. ഈ തിരുപ്പിറവി ആഘോഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ജോയ് ആന്റണിയെ ആദരം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് നമസ്കാരമുണ്ടായിരിക്കട്ടെ. എവരി ഗുഡ് ഈവനിങ് ടു ഓൾ. ഒത്തിരി അഭിമാനത്തോടുകൂടിയാണ് ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നത്. SMCA പ്രസിഡന്റായ ഞാൻ ഈ രൂപീകരണത്തിന്റെ SMCA രൂപീകരണത്തിന്റെ 10-ാം വാർഷികമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 10-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രോഗ്രാമായിട്ട് നമുക്ക് കിട്ടിയതാണ് തിരുപ്പിറവി. തിരുപ്പിറവിയുടെ 20-ാം വാർഷികം SMCAയുടെ കൂട്ടായ്മ ഇവിടെ തുടങ്ങിയിട്ട് അതിൻ്റെ 10-ാം വാർഷികം ഒരുമിച്ചാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എല്ലാ മാസങ്ങളിലും ഓരോ പ്രോഗ്രാമുകൾ ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസങ്ങളിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ അതിൻ്റെ അടുത്ത മാസം നമ്മൾ രക്തദാനം, വിവാഹ സഹായത്തിനായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം, വീട് പണിക്ക് ആർക്കെങ്കിലും പാവപ്പെട്ട ഒരാൾക്കുള്ള ഒരു വീട് പണിക്കുള്ള സഹായം, അതുപോലെ തന്നെ SMCA അംഗങ്ങളുടെ ഇൻഷുറൻസ് ക്യാമ്പയിൻ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എല്ലാവരുടെയും സഹായവും ഒത്തൊരുമയും ഞാൻ പ്രതീക്ഷിക്കുകയും എല്ലാവരുടെയും ഒരുമയോട് കൂടിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. പിന്നെ നമുക്കിപ്പോൾ SMCAയുടെ തുടക്കം, നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനം, അത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തിരുപ്പിറവിയാണ്. ഈ തിരുപ്പിറവിക്ക് നമുക്ക് ഒരു ചെറിയ സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ പള്ളി സന്ദർശിച്ചിട്ട് നമ്മളോടൊപ്പം ബലിയർപ്പിച്ച ബഹുമാനപ്പെട്ട 3 വൈദികർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മളെ ഒരുക്കി നമ്മുടെ ഈ പള്ളി പുതിയ പള്ളിയിലേക്ക് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട റാഫേൽ തട്ടിലച്ചൻ നിയുക്ത മെത്രനായിട്ട് അവരോധിച്ചിട്ടുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഗോളി കണ്ണുകടൻ അച്ഛനെയും
ബിഷപ്പായിട്ട് അവരോധിച്ചിട്ടുള്ള സന്തോഷ വാർത്തയുണ്ട്. അതിനൊപ്പം നമ്മുടെ ഒപ്പം പല പ്രാവശ്യം ഉണ്ടായിരുന്ന ബോസ്കോ പുത്തൂരച്ചനെ ബിഷപ്പായിട്ട് അവരോധിച്ചിട്ടുള്ള സന്തോഷമായിട്ടുള്ള വാർത്ത നമ്മുടെ ഒപ്പമുണ്ട്. ഇനി എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ചെറിയ കർത്തവ്യമുണ്ട്. ഇവിടെയുള്ള സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ പാരിഷ്കാരായിട്ടുള്ള പീറ്ററച്ചൻ. പീറ്ററച്ചൻ കുറച്ച് നേരത്തെ എത്തിയെന്നാണ് എൻ്റെ അറിവ്. ഏകദേശം മണിക്കൂറുകളായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. പീറ്ററച്ചൻ യഥാർത്ഥത്തില് അറിവ് ശരിയാണെങ്കിൽ അബുദാബിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ ഇത്തരം ഒരു പ്രോഗ്രാം ഇവിടെയുള്ള കാരണം ഇതിൽ സംബന്ധിക്കാൻ മാത്രമായിട്ട് ഇവിടെ തിരിച്ചു വരികയും ഞങ്ങളോടൊപ്പം ഈ സ്നേഹവാത്സല്യം കാണിച്ച പീറ്ററച്ചന് എസ് എം സിയുടെ നാമത്തിലും സീറോ മലബാർ സമൂഹത്തിന്റെ നാമത്തിലും സ്വാഗതം ആശംസിക്കുക. പിന്നെ സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ തച്ചുവെന്നലച്ചനാണ്. തച്ചുവെന്നലച്ചന് സ്വാഗതം പറയാ. കടമ്മ മാത്രമല്ല ഒരു സ്വല്പം പ്രൈഡും കൂടിയിട്ടാണ്. ഏകദേശം 6 വർഷമായിട്ട് തിരുപ്പിറവിക്കും അല്ലെങ്കിൽ സീറോ മലബാർ സമൂഹത്തിനും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുന്ന തച്ചുവെന്നലച്ചൻ വളരെ ഈ നമ്മുടെ പീറ്ററച്ചന്റെ ഒപ്പം തന്നെയാണ് തച്ചുവെന്നലച്ചനും വന്നത്. ഈ റൈറ്റ് ടൈമിൽ തന്നെ എത്തി ഞങ്ങൾക്ക് ഈ സമയം ധന്യമാക്കാൻ ഞങ്ങളോടൊപ്പം കൂടിയ തച്ചുവെന്നലച്ചന് ഈ സമൂഹത്തിന്റെ പേരിൽ സ്വാഗതം ആശം. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ സൈമൺ അച്ഛനാണ്. സൈമൺ അച്ഛനെ ഞാൻ അധികം ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് സൈമൺ അച്ഛൻ യാത്ര ചെയ്ത് എന്തോ സ്വല്പം പെരടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടാണ് തിരിച്ചു വന്നതെന്നാണ് പറഞ്ഞത്. ജോസഫിനൊപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മളിൽ ഒരാളായിട്ട് പ്രവർത്തിച്ച് നമ്മളൊപ്പമായിരിക്കും സൈമൺ അച്ഛന് സീറോ മലബാർ സമൂഹത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അച്ഛന്മാരുടെ പ്രീസ്റ്റ് മീറ്റിങ്ങിന് പോകുന്ന കാരണം നമുക്ക് കുറച്ച് ദിവസത്തെ സഹായത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജോർജ് കുഴികള് അച്ഛൻ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. ജോർജ് അച്ഛൻ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഞങ്ങളുടെ സമൂഹവുമായിട്ട് പരിചയപ്പെട്ടു വരുന്നു. ഞങ്ങളുടെ സമൂഹത്തിന് കാണിക്കുന്ന വാത്സല്യവും ഈ തരുന്ന സർവീസിനും ഞങ്ങളുടെ സമൂഹം എന്ന് കടപ്പെട്ടിരിക്കുന്നതാണ്. ജോർജ് അച്ഛനെ എല്ലാവരുടെയും നാമത്തില് സ്വാഗതം. ഇനി സ്വാഗതം ചെയ്യാൻ പറയാനുള്ളത് ഡോക്ടർ മോഹൻ തോമസ് എസ് എം സി എ ഗൾഫ് കോർഡിനേറ്റർ ആണ്. ഇവിടെ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിരുന്നു, സ്വല്പം ലേറ്റ് ആകും എന്നുള്ളൊരു വിവരം ധരിപ്പിച്ചിരുന്നു. എങ്കിലും ഈ സമൂഹത്തിന്റെ പേര് ഡോക്ടർ മോഹൻ തോമസിനെ ഏറ്റവും നല്ല രീതിയിൽ ഈ വേദിയിലേക്ക് ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ മെയിൻ സ്പോൺസർ പേൾ ട്രേഡിംഗ് സെന്ററിന്റെ മിസ്റ്റർ ക്ലാരൻസ് എലവത്തിങ്കലിനെ. ക്ലാരൻസ് എലവത്തിങ്കലിനെ ഈ സീറോ മലബാർ സമൂഹത്തിന്റെ പേരിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാൻ പറയാനുള്ളത് കോ സ്പോൺസേഴ്സ് സപ്പോർട്ട് സ്പോൺസേഴ്സ് ജീവൻ ടി വി ഭാരവാഹികൾ, പിന്നെ നമ്മുടെ കലാപരിപാടികൾ നടത്തുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്, പോരാതെ എസ് എം സി അഡ്വൈസറി കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള മിസ്റ്റർ സി ബി വാണി പുറയ്ക്കൽ, ജോസ് പുറയ്ക്കൽ, ആന്നി തോലത്ത്, മിസ്റ്റർ ക്ലാരൻസ് എലവത്തിങ്കൽ, അതുപോലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ളവരെയും ഈ ഇതിലേക്ക് ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ പള്ളിയുടെ ട്രസ്റ്റിമാർ ജിജ്മോൻ ആൻഡ്രു ചേട്ടൻ നാട്ടിലാണ്, അതുപോലെ തന്നെ നമ്മുടെ മാത്യു മനോജ് പി മാത്യു, ഇവരെ ഹാർദ്ദമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സംരംഭത്തിൽ പങ്കെടുക്കുന്ന ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാവരും, നമുക്ക് ഇന്നും ഒരു വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ ഒരുവിധം ആളുകൾക്ക് ഈവനിങ് ടൈമിലും വർക്കുള്ളവരാണ്. അവർ പല തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒത്തുമിച്ച് ഒരുക്കുന്നതായിട്ടുള്ള കലാവിഭവങ്ങളും കാര്യങ്ങളും ആസ്വദിക്കുവാനും അവർ സഹകരിക്കാനുമായിട്ട് കാണിക്കുന്ന എല്ലാ സഹൃദയരെയും എൻ്റെ വ്യക്തിപരമായ പേരിലും സീറോ മലബാർ സമൂഹത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ താങ്ക് യു ജോയിച്ചോട്ടാ. ഉടൻ തന്നെ തിരുപ്പിറവി 2009 ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്.
ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ദോഹ കാത്തലിക് പാരീഷ് പ്രീസ്റ്റ് ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛനെ സാധനം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോസ് അച്ഛനെയും സൈമൺ അച്ഛനെയും എസ് എം സി എ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു. തിരുപ്പിറവി സന്ദേശം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പാരീഷ് പ്രീസ്റ്റ് പീറ്റർ അച്ഛനെ സാദരം ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട ജോസിറ്റ, പ്രിയ സൈമൺ അച്ഛൻ, ഇവിടെ വിസിറ്റിനായിട്ട് എത്തിയിരിക്കുന്ന ഫാദർ ജോർജ്, മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് തിരുപ്പിറവി. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുകയും ആ സ്നേഹം പ്രകടമാക്കിയത് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ അവതരിക്കുകയും നമുക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ആ യേശുവിൻ്റെ പിറവി തിരുനാൾ നാം ഒത്തൊരുമിച്ച് ആഘോഷിക്കുകയാണ്. ദൈവത്തോട് നമുക്ക് വളരെയധികം കടപ്പാടും വളരെയധികം നന്ദിയും പ്രകടിപ്പിക്കേണ്ട കടമ നമുക്ക് ഏവർക്കും ഉണ്ട്. അത് എങ്ങനെ നമുക്ക് അവതരിപ്പിക്കണമെന്ന്, എങ്ങനെ അത് നൽകാമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും സാധിക്കുന്നില്ല. പക്ഷെ ദൈവം നമുക്ക് വളരെയധികം കഴിവുകളും നന്മകളും നൽകിയിട്ടുണ്ട്. ഈ കഴിവുകളും നന്മകളും എല്ലാം ഒത്തൊരുമിച്ച് ചേർന്ന് അവതരിപ്പിച്ച് ദൈവത്തിന് പുകഴ്ത്തുവാനുള്ള ഒരു അവസരമാണ് തിരുപ്പിറവി. ആ പേരെടുത്ത് ഒരുമിച്ച് ചേരുകയും ദൈവം നൽകിയ എല്ലാ കഴിവുകളും നന്മകളും കൊച്ചു കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാം തന്നെ ഏതെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം അവതരിപ്പിക്കുവാൻ പറ്റിയ ഒരു അവസരമായിട്ട് നമ്മളുടെ സമൂഹം ഇടവക അംഗങ്ങൾ ഏറ്റെടുത്ത് അത് പ്രകടമാക്കുകയും അതിലൂടെ ദൈവത്തിന് നന്മ നൽകുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉചിതമാണ്. അത് ദൈവത്തിന് ഏറ്റവും വിശിഷ്ടമായിട്ട് സ്വീകരിക്കുന്ന നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. ഇന്ന് വളരെയധികം വിശിഷ്ട കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും അത് നമ്മെ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുന്നതിനും സമൂഹത്തെ കൂടുതലായിട്ട് കെട്ടൂർ ഒരുമിച്ച് ചേർക്കുന്നതിനും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും ദൈവം വളരെയധികം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ സ്തുതി. താങ്ക് യു പീറ്റർ അച്ഛൻ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി
സെയിന്റ് തോമസ് സൂറ മലബാർ ചർച്ചിന്റെ അഡ്വക്കേറ്റ് പ്രീസ്റ്റ് റവറന്റ് ഫാദർ ജോസ് അച്ചൻ കുമാരനെ വിഭക്ഷിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മള് ക്രിസ്മസിന്റെ ആഘോഷങ്ങള് ഏറെക്കുറെ കഴിഞ്ഞു എങ്കിലും ഒരിക്കലും മായാത്ത വിധത്തില് പിറവിത്തിരുന്നാളിന്റെ ആ ഒരു ഓർമ്മ അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പിറവിത്തിരുന്നാൾ നമുക്ക് ആഘോഷിക്കാം, അല്ലെങ്കിൽ ആ ചൈതന്യം നമ്മൾക്ക് കൊണ്ടാടാം. അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും പിറവിത്തിരുന്നാളിൻ്റെ ആ വലിയ സന്തോഷം ആഘോഷിക്കുവാനായിട്ട് ഇങ്ങനെയൊരു കലാസന്ധ്യ ഒരുക്കിയിരിക്കുന്നത്. അത്തരുന്നകളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് മാലാഖമാര് പാടി ഉണ്ണീശോ പുൽക്കൂട്ടിൽ ജനിച്ചപ്പോൾ ഇപ്പോൾ ലോകം മുഴുവനും സന്തോഷം നൽകിക്കൊണ്ടാണ്, ലോകം മുഴുവനും നന്മ വാരി വിതറിക്കൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ ആ ഒരു സ്തുതി ഗീതമായിരുന്നു മാലാഖമാര് ആലപിച്ചത്. ആ മാലാഖമാരെ പോലെ ഇന്ന് ഇവിടെ അനേകം കൊച്ചു മാലാഖമാര് ആ വലിയ ആ നല്ല ഓർമ്മ ആഘോഷിക്കുവാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും ആ മാലാഖമാരെ പോലെ പാടുവാനും ആടുവാനും ഒക്കെയായിട്ട് ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അത് വലിയ ഒരു ഉത്സവത്തിൻ്റെ സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഈ നല്ല ദിവസത്തില് നമ്മൾ സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്ന ഒത്തിരിയേറെ ഓർമ്മകളുണ്ട്. തിരുപ്രഭയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ചിന്തകളുണ്ട്. എങ്കിലും ഒരേ ഒരു ചിന്ത മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തിരുപ്രഭയുടെ സന്ദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. മഹോന്നതനായിട്ടുള്ള ദൈവം, ഉന്നതനായിട്ടുള്ള ദൈവം നമ്മളിൽ നിന്നെല്ലാം എത്രയോ, അല്ലെങ്കിൽ സൃഷ്ടികളിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെയും എല്ലാ അതിനാഥനായിട്ടുള്ള, നമുക്ക് അപ്രാപ്യനായിട്ട് നാം കരുതിയിരുന്ന ആ ദൈവം മനുഷ്യർക്ക് പ്രാപ്തനായി, അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ആയി, അല്ലെങ്കിൽ മനുഷ്യനായി ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ ആയി. അപ്പോൾ ഏറ്റവും മഹോന്നതനായി, ഏറ്റവും ഉന്നതനായിട്ടുള്ള ദൈവം നമ്മളിൽ ഒരുവനായി എളീവനായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ തിരുപ്രവിയുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, എളിയവരുടെ ആഘോഷമാണ് പിറവിത്തിരുന്നാൾ, തിരുപ്പിറവി എന്ന് പറയുക. അപ്പോൾ ഏറ്റവും മഹോന്നതരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഏറ്റവും എളീവനായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ ഒരു ആഘോഷമാണ് ഈ തിരുപ്പിറവി എന്ന് പറയുക. അതെ, ഇന്ന് ഇവിടെ നമ്മുടെ കലാകാരന്മാരും കലാകാരികളും ഒക്കെ അവരുടെ അവർക്ക് കിട്ടിയിരിക്കുന്ന ദൈവദത്തമായിട്ടുള്ള ആ കലാപരിപാടികൾ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവരും തീർച്ചയായിട്ടും അവരിലും നമ്മളിലും ഓരോരുത്തരിലും ഉണ്ടാവേണ്ട വലിയൊരു ചിന്ത, ദൈവത്തെ നമ്മുടെ ദൈവം നൽകിയ കഴിവുകളിലൂടെ പാടി പുകഴ്ത്തുക, ദൈവത്തെ പുകഴ്ത്തുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാക്കുക, അതാണ് അത്. എളിയവരായി തരുന്നതിലൂടെയാണ്, ഞാൻ വലിയ ആളാണെന്നുള്ളൊരു ഭാവത്തിലൂടെയല്ല, എനിക്കുള്ളത് ഞാൻ ഇതാ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകുന്നു. ദൈവം അതാണ് ചെയ്തത്. ദൈവം നമ്മളിൽ ഒരാളായി തീർന്നു. നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ദാരിദ്ര്യത്തിൽ, നമ്മുടെ രോഗത്തിൽ, നമ്മുടെ വിഷമതയിലെല്ലാം നമ്മളെ പോലെ ആയിത്തീർന്ന, അതെല്ലാം നമ്മളുമായിട്ട് പങ്കുവെച്ച ആ ദൈവത്തിൻ്റെ, ദൈവം മനുഷ്യനെ പറഞ്ഞതിൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, പ്രിയത്തിരുന്നാൾ നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ ഈ തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം ആ ദൈവത്തിൻ്റെ മനോഭാവത്തിലായിത്തീരുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ, യേശുവിൻ്റെ മനോഭാവത്തിലായിത്തീരുക, നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക, വലിയവരായി ഇരിക്കാതെ എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവാൻ തയ്യാറാകുക. നമ്മളിന്ന് ഇവിടെ കലാപരിപാടികളൊക്കെ ആസ്വദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് നൽകുന്ന സന്ദേശം അതായിരിക്കണം, ഇതാ ഞങ്ങൾക്കുള്ള ഈ കഴിവ്, ഇത് നിങ്ങളുമായിട്ട്
സ്നേഹിക്കുന്നവരുമായിട്ട് മറ്റ് മനുഷ്യരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഇതാ ഞങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു പ്രഖ്യാപനമായിട്ട് നമ്മുടെ ഈ ആഘോഷം മാറുകയാണെങ്കിൽ ഇത് നമ്മളിലുള്ള ആ ഒരു അല്ലെങ്കിൽ നമ്മളിലൊക്കെയുള്ള അകൽച്ചകൾ പലതരത്തിലുള്ള നമ്മൾ ഒരുപക്ഷെ നമ്മുടെ നമ്മൾ ആരോ ആണെന്നുള്ള ചിന്തയായിരിക്കാം, നമ്മുടെ ഈഗോയിസമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ വേർപെടുത്തുന്ന ഒട്ടന അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് മാറി നിൽക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ടായിരിക്കാം, നമ്മളിലൊക്കെ ഉള്ള മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ അതെല്ലാം മാറിക്കൊണ്ട് വിഭജനത്തിൻ്റെ എല്ലാ മതിലുകളും തകർത്തുകൊണ്ട് ഒന്നാകലിൻ്റെ വലിയവനെന്നുള്ള ഭാവം വെടിച്ചുകൊണ്ട് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒന്നാകലിൻ്റെ ഒരു വലിയ സന്ദേശമാണ് ഈ ഈ തിരുപ്പറവി ആഘോഷങ്ങൾ നമുക്ക് നൽകുക. അതുകൊണ്ട് ഇന്ന് ഈ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഈ കലാപരിപാടികളൊക്കെ കണ്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ ഈ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാവട്ടെ. പൗലോസ് ശ്ലീഹയുടെ വാക്കുകളിൽ ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, അവൻ തന്നെക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ തന്നെക്കാൾ മെച്ചമുള്ളവരായിട്ട് മറ്റുള്ളവരെ കരുതി, ആ ഒരു മനോഭാവം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ അതാണ് തിരുപ്പറവി നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരിക. നമുക്കുള്ളത് നമ്മുടെ കഴിവുകളാകട്ടെ, നമ്മുടെ ഭൗതികമായിട്ടുള്ള സമ്പത്താവട്ടെ, എന്തുമാവട്ടെ, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് അവരോട് കൂടുതൽ സ്നേഹത്തിൽ, കൂടുതൽ ഐക്യത്തിൽ, കൂടുതൽ വിനയത്തിൽ, കൂടുതൽ എളിമയിൽ അവരോട് കൂടെ ഒന്നായിത്തീരുക. എല്ലാ തരത്തിലുള്ള വിഭജനത്തെയും തകർത്തുകൊണ്ട് ഒന്നാകലിൻ്റെ കൂട്ടായ്മയുടെ ഒരു ഉത്സവമായിട്ട്, ഒരു ആഘോഷമായിട്ട് ഈ തിരുപ്പറവി ആഘോഷങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും അതുപോലെ ഇതിൻ്റെ ഒത്തിരിയേറെ കലാപരിപാടികൾ ഇവിടെ ഇന്ന് അവതരിപ്പിക്കപ്പെടുകയാണ്. അനേക ദിവസങ്ങളായിട്ട് അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അതിനെ അടിച്ചൊരുക്കുന്ന എല്ലാവരെയും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു കലാസന്ധ്യ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോസ് ജാ. തിരുപ്പിറവി 2009 ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സൈമണച്ചനെ സ്നേഹബഹുമാനപ്പെട്ട പീറ്റർ അച്ഛൻ, ജോസച്ച, ജോർജ് അച്ഛൻ, സ്നേഹമുള്ള സഹോദരി സഹോദരിമാരെ, ഒരുപക്ഷെ ഖത്തറിലുള്ള സീറോ മലബാർ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സുദിനമായിരിക്കും തിരുപ്പിറവിയുടെ സുദിനം. കാരണം കുറേ വർഷങ്ങൾക്ക് മുൻപ്, 20 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 വർഷങ്ങൾക്ക് മുൻപ്, ഇതുപോലൊരു കൂട്ടായ്മയിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ മെനഞ്ഞെടുത്ത, ഞങ്ങൾക്ക് ലഭിച്ച കുറേ കഴിവുകൾ, കലകൾ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് അവതരിപ്പിക്കുവാനായിട്ട് ഒരു അവസരം ലഭിച്ചത്. അത് തിരുപ്പിറവി എന്നൊരു രൂപത്തിൽ പുറത്തു വരികയായിരുന്നു. ഇന്ന് തിരുപ്പിറവിയുടെ 20ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊക്കെ അഭിമാനിക്കാം. നാട്ടിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ച ആ കഴിവുകൾ, കലാവിരുന്നുകൾ ഇന്ന് ഇതാ ഇത്രയും പേരുടെ മുമ്പിൽ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ഒരു വലിയൊരു അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. തീർച്ചയായിട്ടും ഒരുപാട് കലാവിരുന്നുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ വിരുന്നുകൾ എല്ലാവർക്കും ഒരേ രീതിയിൽ നമുക്ക് സന്തോഷിക്കാം. എല്ലാവർക്കും തിരുപ്പിറവിയുടെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സൈമണച്ചൻ. പ്രിയമുള്ളവരെ, തിരുപ്പിറവി 2009 കൾച്ചറൽ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടി നമ്മളുടെ കൊച്ചുകുട്ടികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മനോഹരമായ കലാപരിപാടികൾ, കുറവുകൾ കാണുകയാണെങ്കിൽ അത് വ്യത്യസ്തതയായി കണക്കാക്കിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ പിന്നിലുള്ള അർപ്പണ മനോഭാവത്തെ സാധനം ശ്ലാഘിക്കുക. ആദ്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് എ ജേർണി ടു ബെത്ലഹേം, ബിന്ദു ലിൻസൺ കോർഡിനേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന എ ജേർണി ടു ബെത്ലഹേം. യേശുവിന്റെ ജനനം ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു പുത്തൻ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യാശയുടെ പടിവാതിൽ ഇതാ തുറക്കപ്പെട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. Merry Christmas. Uncle Santa, ഞങ്ങൾ
Thank you.
ராஜாதிராஜனான யேசு மகத்துவத்தின் யோக்கியனானவன்.
പ്രിയമുള്ളവരെ, തുടർന്നുള്ള നമ്മുടെ തിരുപ്പിറവി കലാപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അനുഗ്രഹീതനായ ഒരു കലാകാരൻ ഇവിടെ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. വളരെയേറെ അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. കേരളത്തിലെ കലകളുടെ തറവാടെന്ന് വിശേഷിപ്പിക്കാവുന്ന കലാഭവനിൽ നിന്ന് അദ്ദേഹം കേരളത്തിലും പുറത്തുമായി ഒട്ടനവധി സ്റ്റേജുകളിൽ ഒട്ടനവധി സീനിയർ കലാകാരന്മാരുമായിട്ട് ഇടപഴകി തൻ്റെ കലാജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച ശ്രീ കലാഭവൻ സിദ്ദിഖിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സിദ്ദിഖിന് ഇത്രയും കയ്യടി പോരാ, നമുക്കൊരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് സിദ്ദിഖിന് ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സഹോദരായ എല്ലാ കലാസ്നേഹികളെയും സന്തോഷപൂർവ്വമായ ഒരു സായം ശ്രദ്ധയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിദ്ദിഖ്. എതിരിയുന്നു സംഗീതവും നൃത്തവും ഹാസ്യവും ചേട്ടനൊക്കെയുള്ള ഒരു കലാസന്ധ്യയുമായി. എല്ലാവരും ഹാപ്പിയല്ലേ? അല്ലേ, ഹാപ്പിയല്ലേ? അതെ, നമുക്കറിയാം എല്ലാവരും സന്തോഷകരമായ ഒരു വേളയിലാണ്, മനസ്സ് നിറയെ സന്തോഷമുള്ള നല്ലൊരു സുദിനം. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് ജഗദീശനോട്. കാരണം ഇത്തരമൊരു പ്രോഗ്രാം വേദിയിൽ നിങ്ങളോട് കൂടി ഒരു അല്പസമയം പങ്കിടാൻ കഴിഞ്ഞത് ഞാൻ ജഗദീശനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിലുപരി ഇത്തരമൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക്, ഈ വേദി ധന്യമാകുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയപൂർവ്വമായ നന്ദിയോടു കൂടി നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. സത്യത്തിൽ നമ്മളുടെ ഒരു പ്രോഗ്രാം കാണുകയല്ല മറിച്ച് ഈ ചെറിയ ഹോളിന് കുറെ ചക്രങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു അടിച്ചുപൊളി യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. കുറച്ച് സമയം നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും ഹാസ്യത്തിന്റെയും തീർന്നേറെയുള്ള ഒരു അടിച്ചുപൊളി വിനോദയാത്ര. ഈ വിനോദയാത്രയിൽ ഈ വാഹനത്തിന്റെ സാരഥികൾ ഞങ്ങളാണ്. എന്നാൽ ഈ വാഹനത്തിന് ആവശ്യമായ ഇന്ധനം നിറയ്ക്കേണ്ട ചുമതല നിങ്ങളുടേതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം, അതായത് മനോഹരമായ കൈകൾ കൂട്ടിയടിക്കപ്പെടുന്ന ശബ്ദം, അതാണ് നമ്മുടെ ഇന്ധനം. ഏതായാലും ഒരു യാത്രയ്ക്ക് എന്തായാലും ഇന്ധനം ആവശ്യമാണ്. അപ്പൊ എല്ലാവരും നിർലോഭമായിട്ടൊന്ന് ഇന്ധനം നിറച്ച് കാണണം. കുറച്ചുകൂടി ശക്തിയായിട്ട് എന്താ കുറയ്ക്കുന്നത്? കുറച്ചുകൂടി ശക്തിയായിട്ട്. ഓക്കെ, ഈ പ്രോഗ്രാമിന്റെ അവസാനം വരെ ഈ ഇന്ധനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ തിരുപ്പിറവി ആഘോഷത്തിന്റെ കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പിൽ മനോഹരമായ നൃത്ത ചൂടുകളുമായി അവർ എത്തുകയാണ്. റോക്കിംഗ് ടുഡേസ്, അതെ, വളരെ ഗംഭീരമായ ഒരു നൃത്ത ചൂടുമായി നിങ്ങൾ മുമ്പിൽ എത്തുകയാണ്. ഈ നൃത്തം നിങ്ങൾക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷിനി ആൻഡ് ഷാജു തോമസ്. മനോഹരമായ യാത്രയിൽ നമ്മൾ കടച്ചിരുന്നു. ആദ്യം ഒരു നൃത്തത്തിലേക്ക്. Come on.
താങ്ക് യു വെരി മച്ച് റോക്കിംഗ് ടു ദിസ് സദനിൽ തകർന്നാടി അല്ലേ വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു സദനിൽ സ്റ്റേജിൽ തന്നെ തകർന്ന ഒരു രംഗമായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത് വീണ്ടും മറ്റൊരു ഫ്യൂഷൻ ഡാൻസിലേക്കാണ് നമ്മൾ കണ്ടത് നിരവധി ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള ഒരു ഫ്യൂഷൻ ഡാൻസ് ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സിനിമാ മേഖലയിൽ പോലെ തന്നെ സിനിമാറ്റിക് ഡാൻസുകളും നമുക്ക് ഏറ്റവും പ്രിയകരമാണ് ഇവിടെ നിർബന്ധമുള്ള ഒരു ഫ്യൂഷൻ ഡാൻസുമായി നമ്മൾ ഈ അന്ന് തുടരുകയാണ് ഈ ഡാൻസിന്റെ കോർഡിനേറ്റർ വത്സമ്മ ജോസ്
by the dancing group coordinated by Mrs. Valsamma Joseph. ഇതിനെ കുറച്ച് സമയം നമ്മൾ ഇനി നമ്മുടെ അടിപൊളിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളുടെ ഈ തിരുപ്രവിയോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ അല്പസമയം ഭക്തിയുടെ ഒരു മാർഗത്തിലേക്ക് അടച്ചിലേക്കാണ്. നമുക്കറിയാം ലോക സമാധാനത്തിന് വേണ്ടി അവതരിച്ച ഒഡീസ 30 വർഷങ്ങൾക്ക് ശേഷം തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. ഉണ്ണീശയെ വരവേൽക്കാൻ വേണ്ടി ചോർന്ന നദിയും ഉണ്ണീശയെ പറ്റി ലോകത്തെ യേശുദേവനെ പറ്റി ലോകത്തെ അറിയിക്കുക സ്നാപക യോഹന്നാനെയും കുറിച്ച് അതിമനോഹരമായ ഒരു തീം ഡാൻസ് ഈ വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ലോകസമാധാനത്തിന് വേണ്ടി നമുക്കായി അവതരിച്ച ആ മഹാനെ മനസ്സിലോർത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡാൻസ് കാണാം. ഇത് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ലിനു ആൻഡ് ജെയിംസ് കോർഡിനേറ്റ് ചെയ്ത കൊച്ചു കലാകാരികൾമാരാണ്. അവരെ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഖത്തറിലേക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാട്ടിലെ പോലെ തന്നെ ഒരു ഗംഭീരമായ രീതിയിലുള്ള ഡ്രസ്സിങ്ങോ മറ്റോ നമ്മൾ കാണാറില്ല. പക്ഷേ നാട്ടിൽ അവതരിപ്പിക്കുന്ന അതേ ടീം തന്നെ നല്ല രീതിയിൽ മികച്ച ഡ്രസ്സുകളോട് തന്നെ വളരെ പ്രൊഫഷണലായി തന്നെ ഈ വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി ലീനുവും ജെയിംസും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ യാത്രയിൽ കുറച്ച് സമയം അടിപൊളിയിൽ നിന്ന് നമ്മൾ ഭക്തിയുടെ മാർഗത്തിലേക്ക് മനുഷ്യകുലത്തിന് നഷ്ടമായ സ്വർഗരാജ്യം തന്റെ പുത്രനിലൂടെ നൽകുമെന്ന ദൈവീക വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിരുന്നു യേശു ദൈവപുത്രന്. അതിനായി മറിയത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. സർവചരാചര ചൈതന്യമേ
Oh,
നമുക്കറിയാം സന്മാർഗിതയുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു വശമാണ് അസന്മാർഗിത. അസന്മാർഗിതത്തിന് ഏറ്റവും കൂടുതൽ പേരുകേട്ടതായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളം. കേരളത്തിൽ നിന്ന് എന്തിനും ഏതിനും മന്ത്രവാദവും കൂടോത്രവും ആശ്രയിക്കുന്ന ജനങ്ങളെയാണ്, ഒരുപാട് സുഹൃത്തുക്കളെയാണ് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാറുള്ളത്. ഇവിടെ യുവാക്കളുടെ ഇന്ന് ഏറ്റവും ഹരമായി മാറി ക്രിക്കറ്റ് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച, ക്രിക്കറ്റ് മൂലം ഭ്രാന്തായ ഒരു മകനെ ചികിത്സിക്കാനായി ഒരു വൃദ്ധനായ പിതാവിനത് ഒരു സ്വാമിയുടെ അടുത്തേക്ക്. ഏതായാലും നമുക്ക് കടന്നെല്ലാം ക്രിക്കറ്റ് മൂലം ഭ്രാന്തായി മാറിയ ഒരു കുടുംബവും ഒരു സ്വാമിയും ഒരു കോമഡി സ്കിറ്റിലേക്ക്. എന്റെ മഞ്ഞ മന്ത്രവാദി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കത്തില്ല. എടാ എന്താണ് എന്തോ പറ്റി, നീ എവിടെ പോവാ? മന്ത്രവാദി കഴിഞ്ഞിട്ട് ഞാനോട് എത്ര വർഷമായി, മന്ത്രത്തിന് വർഷമായി മന്ത്രവാദിന്റെ ബാല്യം ഞാൻ ആരെ പോലെ കാണുന്നു. എടാ എന്റെ ബാല്യം നീ ആരെ പോലെ കാണുന്നത്? അതെ, ഞാൻ മന്ത്രവാദിന്റെ ബാല്യം ആരെ പോലെ കാണുന്നു? എടാ നീ ആരെ പോലെ കാണുന്നു? അമ്മയെ പോലെ ഞാൻ കാണുന്നു. ആ അങ്ങനെ കാണണം. അങ്ങനെ ഇന്നലെ വൈകുന്നേരം മന്ത്രവാദി വിചാരിച്ച സമയത്ത് മന്ത്രവാദിന്റെ ബാല്യം എന്താ പറഞ്ഞറിയോ? ഏഹ് അവിടുത്തെ എന്തുകൊണ്ടോ പറഞ്ഞത്, എന്റെ കയ്യിൽ ഒന്ന് ചുംബിച്ചോട്ടെ. പെട്ടെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ ധോണി,
എനിക്ക് തോന്നി ഈ ധോണി എന്റെ മകന്റെ ശരീരം തന്നെ ഓടി ആ ഓടി അതിനുശേഷം അവന്റെ രൂപവും സ്വഭാവവും പ്രകൃതവും കംപ്ലീറ്റ് തോന്നിയ മാതിരിയായി ആ ധോണി പ്രാന്തി ആ മൊത്തത്തിലെ ക്രിക്കറ്റ് പ്രാന്തി ആ സ്വാമി അവന്റെ ബാധ എങ്ങനെങ്കിലും ഒന്ന് മാറ്റി തരണം മാറ്റി തരാം ആട്ടെ നിങ്ങളുടെ മോഹം ഉറപ്പാണോ അല്ല കഞ്ചാവ you
സ്വാമി അവൻ ഔട്ടാണെന്ന് ഒരിക്കലും സംഭവിക്കുന്നില്ല. ഇനി എന്താ നമ്മൾ ചെയ്യുക? എന്തെങ്കിലും ഇനി സ്വാമിയുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്നും പരീക്ഷിക്കും. പേടിക്കണ്ട, എന്റെ ഒരു പുണ്യതീർത്ഥമുണ്ട്. ഈ തീർത്ഥം തലച്ചിട്ട് അവന്റെ സകല മാറി കിട്ടും. എന്നാണ് അവന് തടിക്കുക? ക്രിക്കറ്റ് കൊണ്ട് ഇന്ന് മാച്ച് തന്നെ വാങ്ങി വരും. ശിഷ്യ തീർത്ഥങ്ങൾ തരിക. അയ്യോ സ്വാമി, അവൻ ബാറ്റ് താഴെയിട്ടു. ദേ ഗ്ലൗസ് പോയി. എന്റെ ദൈവമേ, അവന്റെ ഭ്രാന്ത് മാറിയെന്നാ തോന്നുന്നു. ഓനെ സുമാര, എന്റെ ദൈവത്തിന് ബാധ ഉണ്ടായിരുന്നാ. അത് ഈ സ്വാമി മന്ത്രസിദ്ധി കൊണ്ട് മാറ്റിയതാ. ആരാ പറഞ്ഞു മാറിയെന്ന്? മാറിയില്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ ഇടയിൽ ഒരു അനൗൺസ്മെന്റ് കേട്ടോ. അനൗൺസ്മെന്റോ? ആ, മഴ കാരണം കളി മാറ്റി വെച്ചെന്നു. കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് നമുക്കറിയാം. ഈ കേരളത്തെ കുറിച്ച് പണ്ടുകാലത്ത് നമ്മുടെ കവികളെല്ലാം ഒരു മനോഹരമായ രീതിയിൽ തന്നെ നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. നിരവധി സിനിമകളിലും ലളിത ഗാനങ്ങളുമായിട്ട് അത്തരം കവിതകൾ നമ്മൾ ആസ്വദിക്കട്ടെ. പക്ഷേ ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ ഈ അവസ്ഥയെ പറ്റി ഞാൻ എന്റെ വാക്കുകൊണ്ട് എങ്ങനെ പാടും എന്ന് വെച്ചാൽ, എങ്ങനെ പാടും? ഇത് കേന്ദ്ര സർക്കാർ തിരിഞ്ഞുണ്ടോ കഥ ഭൂമി, പല കോടി ജനങ്ങൾ ദരിദ്രമായൊരു ഭൂമി, തൊഴിലില്ലായ്മയും സ്ത്രീ പീഡനവും മതിച്ചു വാഴണ ഭൂമി, പല രാഷ്ട്രീയക്കാര് കേറിനിറങ്ങി ഭരിച്ചു കുളമാക്കിയ ഭൂമി. ഈ കേരള രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മയെത്തുക രണ്ടു മൂന്ന് പ്രമുഖരായ ലീഡറെയാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലീഡർ അങ്ങനെ തുടങ്ങിയുള്ള നിരവധി പ്രമുഖരായ രണ്ടു മൂന്ന് വ്യക്തികളെയാണ്. നമുക്കറിയാം രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എന്തായാലും ഓർമ്മയെത്തുക കേരള രാഷ്ട്രത്തിന്റെ ലീഡർ എന്ന് വിളിക്കുന്ന ശ്രീ കെ കരുണാകരനെയാണ്. ഈ കരുണാകരന്റെ പ്രതാപകാലത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ, നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റിരുന്ന ഈശ്വരനോടോ അല്ലെങ്കിൽ അള്ളാഹുവിനോടോ കൃഷ്ണനോടൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? കരുണാകരനെ കാവൽ വിളക്കെ പാർട്ടി ലീഡറെ, അശരണരാകും ഞങ്ങളെ എല്ലാം പാർട്ടിയിൽ ചേർക്കണേ, അഭയം നൽകണേ. കൊടുത്തു, തന്നോട് പ്രാർത്ഥിച്ച എല്ലാവർക്കും നല്ല മന്ത്രിപദങ്ങളും ഉദ്യോഗസ്ഥങ്ങളെല്ലാം അദ്ദേഹം വന്ദനം ചെയ്തു. പക്ഷെ ഇന്ന് ഗുരുവായൂരിൽ നിന്ന് പുതിയ വീട്ടിൽ നിന്ന് അദ്ദേഹം ഗുരുവായൂരിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ അവസ്ഥ. ഈ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ഇതൊരു സുദിനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സുദിനത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രമുഖരായ ഒരു വ്യക്തി നമ്മുടെ കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. മറ്റൊരുമല്ല, ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ എന്നറിയപ്പെടുന്ന ശ്രീ വി എസ് അച്യുതാനന്ദനെയാണ് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. കടന്നു വരുന്നു നമ്മുടെ ഒരു പ്രിയങ്കരനായ മുഖ്യമന്ത്രി, ഒരു കയ്യോടുകൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വേദിയിലേക്ക് കടന്നു വരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ. മലയാളികൾക്ക് എന്റെ ദിനപ്പിറവി ആശംസകൾ. കേരളത്തില് എന്തെന്റെ അവസ്ഥ വളരെ മോശമാണ്. മൂന്നാറില് ഓടിക്കൊള്ളിക്കുന്ന എലിയെ പോണ എല്ലാവർക്കും കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ വീണ്ടും കിടച്ചത് നമ്മുടെ തിരുപ്പിറവി ആഘോഷങ്ങളിലേക്ക് തന്നെയാണ്. സ്ട്രീറ്റ് ഡാൻസ് അവതരിപ്പിക്കുന്ന ചടുലമായ ഒരു നൃത്തമാണ് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഈ ഡാൻസ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷിജി ജോസൺ ആണ്. നമ്മൾ കിടച്ചിരുന്നു സ്ട്രീറ്റ് ഡാൻസ് അവതരിപ്പിക്കുന്ന ഒരു സിനിമാറ്റിക് ഡാൻസിലേക്ക്. Thank you.
കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക ഇത്തരത്തിലുള്ള ഒരു പൊതുപരിപാടികളിലാണ്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ഈ ഗുരുതകളാണ് നാളെ നിങ്ങളുടെ മുമ്പിൽ ഒരു താരമായി വളരേണ്ടത്. ഇവിടെ ആകാശ പറവുകൾ എന്ന പേരിൽ അവർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ബിജിമോൾ ചാക്കോ കോർഡിനേറ്റ് ചെയ്ത മനോഹരമായ ഒരു നൃതരംഗവുമായി ഈ യാത്രയിൽ നമ്മൾ കടച്ചെല്ലുന്നത് ആകാശ പറവുകളിലേക്കാണ്. നമുക്ക് കടച്ചെല്ലാം ആകാശ പറവുകളുടെ ആ മനോഹരമായ നൃതരംഗത്തിലേക്ക്.
സംഗീതവും നൃത്തവും ഹാസ്യവും എല്ലാം നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലെ വളരെയധികം റിയാലിറ്റി ഷോ എന്ന പേരിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി റിയൽ ആയിട്ട് ഒരു ടാലന്റ് വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. കേരളത്തിലെ നിരവധി ട്രൂപ്പുകളിൽ തന്റേതായ സാമീപ്യം അറിയിച്ച് കൊച്ചിൻ കലാഭവന്റെ ഗാനമേള ഇന്റർവെൽ മ്യൂസിക്സായി കടന്നുവന്ന് പിന്നീട് ഞങ്ങൾ കൊച്ചിൻ ഹീറോസ് തുടങ്ങി നിരവധി ട്രൂപ്പുകളിലൂടെ കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ പങ്കിട്ട് ഇപ്പോൾ ഖത്തറിൽ തന്റേതായ ഒരു ജോലിയുമായി കഴിഞ്ഞുകൂടുന്നു. എന്റെ പ്രിയ സുഹൃത്ത് രാകേഷ് ത്രിപുരയാറായാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ചെയ്യാം നമുക്ക് രാകേഷ് ത്രിപുരയാറിനെ. എല്ലാവരും മനോഹരമായിട്ട് രാകേഷ്. ഞാൻ പറഞ്ഞു ഇത് റിയൽ ആയിട്ടുള്ള റിയാലിറ്റി ഷോ ആണ്. അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാ റിയാലിറ്റി ഷോയുടെയും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എസ് എം എസുകളാണ്. ഇവിടെ ഞാനും നിങ്ങളുടെ എസ് എം എസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പേടിച്ചു പോയോ? പേടിക്കണ്ട, ഫോണിൽ നിന്നല്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മനോഹരമായ കൈകൾ കൂട്ടിയടിക്കുന്ന ശബ്ദം, അദ്ദേഹം എടുക്കുന്ന ഓരോ അനുകരണത്തിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എസ് എം എസ് അപ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കണം. എന്തായാലും നിങ്ങളുടെ കൈയടി എസ് എം എസ് ആയി എത്തും എന്ന പ്രതീക്ഷയോടെ തന്നെ നമുക്ക് രാജേഷിന്റെ പരിചയപ്പെടാം. രാജേഷ്, സ്വന്തമായി നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി രാജേഷ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. പറയൂ രാജേഷ്, ഏതോ വ്യക്തി. രാജേഷ് നാട്ടിലെവിടെയാണ്? നാട്ടിലെവിടെയാണ്? ത്രിപുരയാണ്. ഇവിടെ പോയി എവിടെ ജോലി ചെയ്യുന്നത്? ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ രാജേഷ്, എന്താണ് രാജേഷ് നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യമായി കൊടുക്കാൻ പോകുന്ന കലാവിരുന്ന്? ഈ പാട്ടും കൊട്ടും കൂടിയുള്ള പാട്ടും കൊട്ടുകൂടി മലബാർ കലയായിട്ട് അറിയപ്പെടുന്ന, അതായത് ദഫ്മുട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന മലബാർ കലയാണ് പാട്ടും കൊട്ടും ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണ്. അത് അവർ കൊട്ടുകയും അതിനോടൊപ്പം തന്നെ പാടുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. രാജേഷ് നമുക്ക് ആദ്യമായിട്ട് അതാണ് ചെയ്യുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം രാജേഷിന്റെ പാട്ടും കൊട്ടും. മനോഹരമായിരിക്കും രാജേഷ്. ഞാൻ പറഞ്ഞല്ലോ എസ് എം എസ്, എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിൽ ഭക്ഷണം എത്തിയോ, ഒരു ചതിയായി പോയിട്ടോ. ഞങ്ങളുടെ എസ് എം എസ് പ്രതീക്ഷിക്കുമ്പോ ഈ നേരത്തെ ഭക്ഷണം കൊടുത്തത്. എന്തായാലും ഒഴിവുള്ള കൈവച്ചിട്ട് എസ് എം എസ് നമുക്ക് അയക്കുക. രാകേഷ്, ഇനി എന്താണ് ഈ ഭക്ഷണത്തിനോട് കൂടി ഈ പ്രശ്നത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും? ഉത്സവ പറമ്പിൽ കാണുന്ന വെടിക്കെട്ട്. ഈ വെടിക്കെട്ട് രാകേഷ് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് പറയുന്നത്? രാകേഷിന്റെ വെടിക്കെട്ടാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെയുള്ള. പച്ചയും മഞ്ഞയും നീലയും എല്ലാം നടത്തിയ രാകേഷിന്റെ വെടിക്കെട്ട് ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു, ഭക്ഷണത്തിനും കൂടിയുള്ള ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു. രാകേഷ്, ഇനി എന്താണ് നമ്മുടെ പ്രശ്നത്തിൽ കൂടുതൽ സിനിമ ട്രൈലർ? ഇംഗ്ലീഷ് സിനിമ ട്രൈലർ. നമുക്കറിയാം നമ്മൾ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ചെന്ന ആദ്യം കടന്നു വരുന്ന പരസ്യ ചിത്രങ്ങളാണ്, പിന്നീട് വരുന്നു വരാൻ പോകുന്ന ഇംഗ്ലീഷ് സിനിമകളുടെ ട്രൈലറുകളുണ്ട്. ഇവിടെ രാകേഷ് തന്റെ കട്ടനാഥം കൊണ്ട് തന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ ട്രൈലർ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം രാകേഷിന്റെ ഇംഗ്ലീഷ് ട്രൈലർ. No, it's really fun, yes. No, it's really... It's really...
രാകേഷ് വളരെ ഗംഭീരമായിരുന്ന ട്രെയിലറായിരുന്നു. ഒരു സിനിമ കണ്ട പ്രതിയാണ് നമ്മുടെ പ്രേക്ഷകരിൽ ഉണ്ടായിരുന്നത്. രാകേഷ്, നമുക്കറിയാം മിമിക്രി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യം ഓടിമെത്തുക സിനിമാ താരങ്ങളുടെ ശബ്ദരൂപമാണ് അല്ലെ? അപ്പൊ എന്തായാലും രാകേഷിൽ നിന്നും ഈ പ്രേക്ഷകർ ഒരു സിനിമാ താരത്തിന്റെ ശബ്ദം അനുഗ്രഹ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് സിനിമാ താരത്തെയാണ് രാകേഷ് ഈ വേദിയിലേക്ക് അനുകരിക്കുന്നത്? അദ്ദേഹം നമ്മുടെ മലയാള സിനിമയിൽ പഴയകാല വില്ലൻ വേഷങ്ങളിൽ നിന്ന് കടന്നു വന്ന് നിരവധി ഹാസ്യ കഥാപാത്രങ്ങളിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഹാസ്യ നടൻ ജനാർദ്ദനൻ. ഇവൻ തങ്കപ്പെട്ടാകേഷ് ജനാർദ്ദന്റെ മനോഹരമായ ശബ്ദമാണ് ഞാൻ പറഞ്ഞല്ലോ. എസ് എം എസ് ഭക്ഷണം കഴിക്കാത്തവരൊക്കെ ഉണ്ടാവില്ലേ അല്ലേ? എല്ലാവരും മനോഹരമായിട്ട് തന്നെ എസ് എം എസ് അവതരിപ്പിക്കുക. തൊട്ട നമ്മൾ കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ് വേദിയിൽ അടുത്തായി രാകേഷ് ചെയ്യുന്നതാണ്. മലയാള സിനിമയിൽ ഹരിശ്രീയിലൂടെ നാടകവേദിയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് ശബ്ദഗാംഭീര്യം കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നമ്മിൽ നിന്ന് വിട്ടുപോയ എൻ എഫ് വർഗീസ് ആണ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നത്. ശ്രദ്ധിക്കുക എൻ എഫ് വർഗീസ്. ഞാൻ പാലക്കാട് ബ്രാഞ്ച് മാനേജറെ സംസാരിച്ചു നോക്കട്ടെ. എന്ത് കണ്ട കാടി ഉണ്ടാക്കി തന്തയ്ക്കറിയില്ല. തെരുവിന് പോലും ബാക്കിയില്ലത് തള്ളിപ്പോയി. നീരു പെണ്ണാണ് തിരഞ്ഞെടുക്കുന്ന കാഴ്ച ഈ കണ്ണോട്ട് കണ്ടിട്ട് വരും. പറ്റെ ഇത് ലാസ്റ്റ് വൺ. ഞാൻ രാകേഷിന്റെ നിരവധി പ്രവർത്തനം കണ്ടിട്ടുണ്ട്. അതിൽ രാകേഷ് മമ്മൂട്ടിയെ അനുകരിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? ആ അപ്പൊ നമ്മുടെ പ്രിയങ്കരനായ മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കുള്ള ചായ ഇവിടെ ഇപ്പോഴല്ല, പിന്നെ ഡൽഹിയിലെ പരിമോണ്ടപ്പതിലേക്ക് നിരക്കാൻ ചൂടെടുത്തേക്ക് മുമ്പ് ചെയ്തു കൂട്ടി പാപങ്ങൾക്ക് മുന്നിൽ നിന്നെ എനിക്ക് നിറക്കാൻ നോക്കിയാൽ നിന്റെ കസാര അടിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാകും. നിന്റെ ബ്രത്തനായിട്ട് നിന്റെ ദാസനായിട്ട് ആർ യു മോസ്റ്റ് ഒബിഡിയൻ ഡോഗ്. ഒരു എന്നെ കൂടുതൽ ഇറങ്ങി കളികൾ വേണം. മമ്മൂട്ടിയുടെ ശബ്ദം അനുകരിച്ചല്ല രാകേഷ്. എന്തായാലും മമ്മൂട്ടി പ്രേക്ഷകർക്ക് തൃപ്തിയായി കാണും. പക്ഷേ തൃപ്തിയാവാത്ത മറ്റൊരു കൂട്ടരുണ്ടാവും. സ്വാഭാവികമായിട്ടും അത് മോഹൻലാൽ ഫാൻസ് അറിയും. സോ മോഹൻലാൽ ഫാൻസിന് വേണ്ടി ലാലൻ രാവണ പ്രഭുവിലെ കാരണം രാവണപ്രഭുവിൽ മോഹൻലാൽ അനുശ്രമാക്കിയ അച്ഛൻ വേഷത്തിന്റെ ശബ്ദമാണ് രാകേഷ് എടുക്കുന്നത്. ശ്രദ്ധിക്കുക രാവണപ്രഭുവിലെ അച്ഛൻ മോഹൻലാൽ. പകരം വലങ്കൈ ഏറത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം വീണ ഭരിച്ചപ്പോ നിന്നെ തന്നെ കൊണ്ടെന്ന് വിട്ടതും എല്ലാം നീലകണ്ഠന്റെ കഴിവുകയുടെ കണ്ടത് ശേഖര എന്താണോ നന്നാവാത്ത അന്നായാസ എന്റെ മരണം അന്നാദ്ദേഹം എന്റെ ജീവിതം ദേഹിപക്രമിയ ശംഭു അങ്ങനെ പ്രാർത്ഥിച്ചു തന്നെ പ്രായമായി ശരീര വലു മാറണം ഉണ്ടെങ്കിൽ ശരീര അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തുന്നത് ഒട്ടുമിക്ക കലാകാരന്മാരും ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു നടനെയാണ്. മറ്റൊരുമല്ല പാണ്ടിപ്പട എന്ന ചിത്രത്തിൽ ദിലീപിന്റെ ഏറ്റൽ വേഷം കൈകാര്യം ചെയ്ത് കടന്നു വന്ന തമിഴ് വില്ലൻ പ്രകാശ് രാജാണ് വേദിയിലിരിക്കുന്നത്. ശ്രദ്ധിക്കുക വ്യത്യസ്തമായ രീതിയിൽ പ്രകാശ് രാജിന്റെ വേദിയിലേക്ക് രാകേഷ്. ആദ്യമായി നിന്നെ ഈ വീണറയിൽ ആയുധമെടുത്ത് പിടിപ്പിച്ച് ഏത് പ്രാണന്നതഞ്ചന് നേരെ ഗാഞ്ചി വലിക്കാനും ഉന്നം തട്ടാതെ വെടികൊണ്ട് വെടിക്കാനും പറഞ്ഞു ശേഖരന അതിന് മറക്കണ്ട. എല്ലാം നിന്റെ നിലയ്ക്ക് വേണ്ടിയതാണ്. ഓക്കെ രാകേഷിന്റെ അനുഗ്രഹത്തിൽ അവസരമായി വേദിയിലേക്ക് കടന്നു വരുന്നത് കൊച്ചിൻ ഹനീഫയാണ്. മലയാള സിനിമയിൽ നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തത് നമുക്ക് ഏറ്റവും സുപരനായ കൊച്ചിൻ ഹനീഫ. പിള്ളേരുടെ രാകേഷ് ഗംഭീരമായിരുന്നു. രാകേഷ്
അമരേശ്വരി കൂടി അല്ലേ. ഓക്കെ, വ്യത്യസ്തമായ ഒരു സ്റ്റാർ കൂടി രാകേഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരുമല്ല അന്തരിച്ചു പോയ ഹിന്ദി വില്ലൻ അമരേഷ് പുരിയാണ് വേദിയിലേക്കുന്നത്. ശ്രീ അമരേഷ് പുരി. ബ്ലഡി ഹോൾ മേ ആകെ കൊൽപേടുക ജതിങ്ങ ബ്രാനികാലോ മേ തുമരെ പറയോ മേ ആകെ കൊൽപേടുക തിരിച്ചടേ ഫിർമിനേ ബ്ലഡി ഹോൾ. രാകേഷ് നിങ്ങൾക്ക് ഗംഭീരമായ കയ്യടി കൊടുത്തു. ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ഇതുപോലത്തെ കയ്യടി കിട്ടാനാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കലാകാരൻ എന്ന് പറഞ്ഞു നടക്കുന്ന എന്നിൽ നിന്നും ഒരു സ്റ്റാർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനുകരിക്കുകയാണ്. രാകേഷിന് കൊടുത്ത അതേ പ്രോത്സാഹനം തന്നെ എനിക്കും തരുമെന്നുള്ള വിശ്വാസമുണ്ട്. തന്നെ മലയാള സിനിമയിൽ നിരവധി ഹാസ്യവേഷങ്ങൾ ചെയ്ത് ഇന്ന് നമുക്കിടയിൽ ഏറ്റവും സുപരിതനായ ഒരു നടനുണ്ട്. മറ്റൊരുമല്ല ശ്രീ സലീം കുമാറാണ്. മിമിക്രി വേദിയിൽ നിന്നും സലീം കുമാർ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ശ്രദ്ധിക്കുക, സലീം കുമാർ. എന്താണ് കുട്ടികളുടെ പേര്? നല്ല പേര്. മിസ്റ്റർ എന്ത് ചൂടം? ഐ പി സി 1, 2, 3 എന്നീ വകുപ്പുകൾ പ്രകാരം തൊപ്പി പോകും സാറേ. നമ്മുടെ വീണ്ടും പരിപാടിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. നമ്മുടെ ഡിവൈൻ റിതം എന്ന പേര് കൊറിയർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഒരു സമൂഹ ഗാനമാണ്. ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി കോട്ടാക്ട് ചെയ്തിരിക്കുന്നത് ജോർജ് കുട്ടി എബ്രഹാമാണ്. യാത്രയിൽ നമ്മൾ കടച്ചിരുന്നു ഡിവൈൻ റിതം അവതരിപ്പിക്കുന്ന ഒരു കൊറിയർ സമൂഹ to
Thank you.
ഫിഗർ ഇമിറ്റേഷൻ, അതായത് ഡ്യൂ അധികാരം എന്ന് പറയാം. ഇവിടെ മലയാള സിനിമയ്ക്ക് തനതായ ശൈലിയിൽ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച മഹാനായ ഒരു എഴുത്തുകാരൻ നമുക്കുണ്ടായിരുന്നു. ഗാനരചയിതാവ്, ഗായകൻ എന്നീ നിലയിലെല്ലാം നമുക്ക് ഏറ്റവും പ്രശസ്തനായ ഒരു പഴയകാല ഗായകനെ ഈ വേദിയിലേക്ക് ഞാൻ പരിചയപ്പെടുകയാണ്. മറ്റാരമല്ല, ശ്രീ വയലാർ. പഴയകാല മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായ വയലാർ ഈ വേദിയിലേക്ക് എത്തുകയാണ്. മറ്റു ലോകത്തിലേക്ക് നമ്മൾ കടച്ചിലെത്തി എന്ന നൃത്ത ചുവടുമായി വേദിയിലേക്ക് കുറച്ച് കൊച്ചു കലാകാരികൾ എത്തുകയാണ്. ലജു സോണിയുടെയും ജയൻ രാജുവിന്റെയും നൃത്ത സംവിധാനത്തിൽ കോർഡിനേഷനിൽ രൂപം കൊണ്ട ലജസ് പാർട്ടി എന്ന നൃത്ത ചുവടുകളിലേക്ക്.
പ്രിയകലാശ്രീകളുടെ വീതിയിൽ വീണ്ടും ഒരു കലാകാരനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഈ കലാകാരനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നിങ്ങളുടെ എല്ലാമെല്ലാമായ ഇവിടുത്തെ പ്രോഗ്രാമിലേക്ക് ഒരുപാട് രീതിയിൽ സഹകരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജോമോൻ എടത്തുവയാണ് ഞാൻ ഈ വിദ്യയിലേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹം മിമിക്രിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എന്താണ് ജോമോൻ എടത്തുവയ്ക്ക് നമുക്കോട് പറയാനുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. വേദിയിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം ജോമോൻ എടത്തുവയെ. നമസ്കാരം ജോമോൻ. ജോമോനെ പറ്റി ഞാനൊരു പ്രത്യേകിച്ച് ഇൻട്രഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ജോമോൻ മിമിക്രിയിൽ എന്താണ് ജോമോൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ കാണാൻ താല്പര്യമുണ്ട്. ജോമോൻ അത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പ്രേക്ഷകർക്ക് വേണ്ടി വന്നിരിക്കുക. ഞാൻ സാധാരണ ഫിലിം സ്റ്റാർസിന്റെ സൗണ്ടാണ് ചെയ്യാറുള്ളത്. ഇവിടെ അതുപോലെ നമ്മുടെ ഫിലിം സ്റ്റാർസിന്റെ സൗണ്ട് മാത്രമാണ് ഞാൻ. ഫിലിം സ്റ്റാറിന്റെ സൗണ്ടാണ് ഇമിറ്റേഷനാണ് നമ്മുടെ ജോമോൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ജോമോന്റെ കണ്ണനാടകളിൽ വരുന്ന ആ ഇമിറ്റേഷൻ എന്താണ് ശ്രദ്ധിക്കും. ആദ്യമായിട്ട് ഏത് ധാരണയാണ് വേദിയിലേക്ക്? മലയാള സിനിമയിൽ സീരിയൽ രംഗത്ത് നിന്ന് കടന്നു വന്ന് നിരവധി ഹാസ്യവേഷങ്ങൾ ചെയ്ത് നമുക്ക് കുടുംബം ചെയ്തിരിക്കുന്ന ശ്രീ കൊച്ചു പ്രേമൻ. മലയാള സിനിമയിൽ നാടക പാരമ്പര്യത്തിലൊന്നും അച്ഛൻ നാടകനാഥനായിരുന്നു. മലയാള സിനിമയിൽ ഗോഡ് ഫാദർ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ നാടക സിനിമയിൽ തന്നെ കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട വിജയരാഘവനാണ് വേദിയിൽ കടന്നു വരുന്നത്. വില്ലൻ വേഷങ്ങൾ അനുസരമാക്കുന്ന ശ്രീ വിജയരാഘവൻ. മലയാള സിനിമയിലെ സുന്ദരവില്ലൻ എന്നറിയപ്പെടുന്ന ശ്രീ പഴയകാല ശ്രീ കെ പി കുമാർ. കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന രഗിതേ എന്നിരിക്കുന്ന അതിമനോഹരമായ ഒരു നൃത്തരംഗത്തിലേക്ക്